ഈ മൂന്നാല് വീട്ടുകാരും ഭൂമിയുള്ള ഒരുപാട് ആളുകളും ഇവിടെ ഉണ്ട്. പക്ഷേ വൈദ്യുതി ഇന്ന് നാളെ എന്ന് പറഞ്ഞ് സമ്പൂർണ്ണ വൈദ്യുതിയിൽ ഉൾപ്പെടുത്തുകയും ഇന്നും ആശ്രയം ഞങ്ങൾക്ക് മണ്ണെണ്ണ വളക്കുകയാണ്. രണ്ട് ചെറിയ മക്കളാണുള്ളത്, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പഠിപ്പിക്കാൻ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറണ്ട് വിളിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ ചാർജ് ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ് ഇപ്പൊ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നത്. സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം കഴിഞ്ഞ വർഷങ്ങൾ പിന്നിട്ടെങ്കിലും മണ്ണെണ്ണ വിളക്കിനെ ആശ്രയിച്ചാണ് ഇന്നും ഈ നാല് കുടുംബങ്ങൾ കഴിയുന്നത്. മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ പെരുവമ്പാടം വാർഡിലെ മലോഡി നിവാസികൾക്കാണ് ഇനിയും വൈദ്യുതി ലഭിക്കാത്തത്. വൈദ്യുതിക്കായുള്ള ഇവരുടെ കാത്തിരിപ്പിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ 34 വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിക്കുകയും വീടുകളുടെ വയറിംഗ് പൂർത്തീകരിക്കുകയും ചെയ്തു. വനം വൈദ്യുതി വകുപ്പുകളുടെ സാങ്കേതിക തടസ്സങ്ങളാണ് ഇവരെ പ്രതിസന്ധിയിലാക്കുന്നത്. വനം വകുപ്പിന്റെ പെരുവമ്പാടം ഔട്ട്പോസ്റ്റിൽ നിന്നും മലോഡി വരെ 3 കിലോമീറ്റർ വനത്തിലൂടെയാണ് റോഡ്. വനം വൈദ്യുതി വകുപ്പുകൾ കരുണ കാണിച്ചാൽ മാത്രമേ ഈ കുടുംബങ്ങൾക്ക് വൈദ്യുതി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകൂ. 1995 ഞങ്ങൾ ഇവിടെ വരുന്നത്. വരും കാലങ്ങളിലും കറണ്ട് ഇല്ലെന്ന് ഇതിന്റെ മുന്നേ കുറേ വർഷം മുന്നേ താമസ ആൾക്കാരും ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ഇവിടെ താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ വന്നിട്ട് 5 സെന്റ് സാധനമൊക്കെ വാങ്ങി ഒരു വീടും വെച്ചു. പഠിപ്പിക്കാൻ കുറച്ച് പ്രയാസമായി എങ്കിലും കൂടി മക്കള് പഠിച്ചു, ഡിഗ്രി എടുത്തു. ഡിഗ്രി എടുത്തു, വലിയ മോള് ഡിഗ്രി എടുത്തു, കമ്പ്യൂട്ടർ പഠിച്ചു, ക്വാളിറ്റി എഞ്ചിനീയർ പഠിച്ചു. എന്നിട്ട് ഞങ്ങൾ പല വാതിലും മുട്ടി നോക്കി, എന്താ എങ്ങനെ ഏതാന്ന് അറിയില്ല, നമുക്ക് ഇതുവരെ പാസ്സാകണില്ല. ഇപ്പൊ ഇവിടെ പഠിക്കണം, അമൽ കോളേജിലാണ്. അമൽ കോളേജിൽ പഠിച്ചിട്ട് പല ആൾക്കാരോട് ഞങ്ങൾ കറണ്ട് വേണം. അപ്പൊ അവര് പറയും ഇന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കണം. ഞങ്ങൾ അവിടെ അന്വേഷിക്കുമ്പോൾ പറയും ഇവിടെ വരണം. വില്ലേജ് പോകുമ്പോൾ അവര് പറയും താലൂക്ക് പോയാൽ മണ്ണെണ്ണ കിട്ടും, 5 ലിറ്റർ മണ്ണെണ്ണ കിട്ടും, നിങ്ങളെ കാർഡ് ഒന്ന് ശരിയാക്കണം. ഞാനൊരു എസ് ടി കത്തിയിടാൻ കേട്ടപ്പോ ഇതൊക്കെ പറയണത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ താലൂക്ക് പോയി. താലൂക്ക് പോയാൽ അവര് പറഞ്ഞു പിന്നെ വില്ലേജ് പോണം. വില്ലേജ് ചെന്നപ്പോ അവര് പറഞ്ഞു ഒരു സർട്ടിഫിക്കറ്റ് തരാം, അത് സാക്ഷ്യപത്രം വേണം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഇന്നപ്പോ ഞാൻ എന്തായാലും പോയി. ആ മാസം 2 മാസം 4 ലിറ്റർ മണ്ണാണ് എനിക്ക് കിട്ടി. അത് കുറെ വർഷം മുന്നെയാണ്. അതിലങ്ങനെ കായി കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു കാലാവധി കഴിഞ്ഞിക്കണമെന്ന് പ്രയാസം കിടക്കാറിന് എന്നാ ഇനി ഒന്നും കൂടി പുതുക്കി കൊണ്ടുവരാനും പറഞ്ഞു പോയപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ കൊടുക്കാന് എല്ലായിടത്തും കറണ്ട് പിന്നെ കിട്ടിക്കണമെന്നുള്ളൊരു ഇതായല്ല പിന്നെ. അപ്പൊ നമുക്കതിനകത്തൊന്നും പറയാനല്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഒരു കാര്യം ചെയ്യും, നമുക്ക് കറണ്ട് ഓഫീസിൽ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. കറണ്ട് ഓഫീസിൽ പോയി പോയി നോക്കുമ്പോ അവര് പറഞ്ഞു കിട്ടാനൊക്കെ സാധ്യത ഉണ്ട്, കുറച്ച് നടക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നടന്നാലും വേണ്ടിയില്ല, കിട്ടുമല്ലോ എന്നും പറഞ്ഞു ആലോക്കക്കാരെല്ലാരെയും കൂട്ടി ഞങ്ങൾ ഒരു 10-15 കുടുംബം അടക്കി ഞങ്ങൾ പോയി. പോയി കറണ്ട് ഓഫീസിലൊക്കെ പറഞ്ഞ് അത് വേണ്ടടുത്ത് റവന്യൂ ചെന്ന് പറഞ്ഞു. അപ്പൊ അവരിങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന്. അത് ഞങ്ങൾ അവിടെയും പോയി ഇവിടെയും പോയി കുറേയൊക്കെ ഒരു ലെവലായി. എന്തിനു പറയണം, ഇപ്പൊ അതാ പോസ്റ്റ് നാട്ടി കഴിഞ്ഞപ്പോഴാണ് അവരെ പോസ്റ്റിന്റെ ഉള്ളിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. കോടതിയിലെത്തി നിൽക്കണം. അതിപ്പോ ഇനി എന്താകും ഏതാകും നമുക്ക് പറയാൻ കിട്ടണില്ലല്ലോ. കാരിപ്പറമ്പൻ വിജയൻ, ചെമ്പ്രമേൽ അനീഷ്, വെള്ളംകോവിൽ രാജൻ, ചെമ്പ്രമേൽ രതീഷ് എന്നിവരുടെ കുടുംബങ്ങളാണ് ഇവിടെ ദുരിത ജീവിതം നയിക്കുന്നത്. പ്രദേശത്ത് വന്യമൃഗശല്യവും രൂക്ഷമാണ്. സോളാർ ഉപയോഗിച്ചുള്ള ബൾബുകൾ മാത്രമാണ് രാത്രി ഇവരുടെ ആശ്രയം. സോളാർ പാനലുകൾ ഉപയോഗിച്ച് 1-2 CFL ബൾബുകൾ പ്രവർത്തിപ്പിക്കാമെങ്കിലും 1 മണിക്കൂറാണ് പരമാവധി ലഭിക്കുക. പഠനം ഓൺലൈൻ ആയതിനാൽ കുട്ടികളും ഏറെ ബുദ്ധിമുട്ടിലാണ്. വൈദ്യുതി ഇല്ലാത്തതിനാൽ വീടുകളുടെ വിൽപ്പനയും നടക്കുന്നില്ല. 1970 ഈ കുടുംബങ്ങൾ മലോഡിയിൽ താമസം തുടങ്ങിയത്. പല കുടുംബങ്ങളും സ്വന്തം വീടുണ്ടായിട്ടും വൈദ്യുതി സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വീടുകൾ വാടകയ്ക്കെടുത്ത് മാറി താമസിച്ചിരിക്കുകയാണ്. വനം വൈദ്യുതി വകുപ്പുകൾ മുൻകൈയെടുത്ത് ഇരുട്ടിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കൊരു കുട്ടികളെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യത്തിനും ഇത് ഉതകണില്ല. എന്താന്ന് ചോദിച്ചാല് 31 മാർച്ചിനോട് കൂടിയിട്ട് ഇത് തരാ കറണ്ട് ചാർജ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് 34 പോസ്റ്റ് ഇവിടെ നാട്ടുകയും പിന്നീട് അത് എന്തോ കാരണത്താൽ എങ്ങനെ ഇത് പണി നിർത്തിവെക്കുകയും ഞങ്ങൾ DFO ഓഫീസിൽ ചെന്ന് പ്രശ്നം അറിയുമ്പോൾ പറയും അത് KCB ക്കാരടുത്താണ് തെറ്റ് അറിയും. KCB ചെന്ന് അന്വേഷിക്കുമ്പോൾ പറയും ഫോറസ്റ്റുകാരടുത്താണ് തെറ്റ്. ഇതാരടുത്ത് അതിൻ്റെ കുഴപ്പമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങൾക്ക് ഇന്നും വൈദ്യുതി ഒരു കിട്ടാക്കനിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിത് എങ്ങനെയും വേണ്ടപ്പെട്ട അധികാരികളെ മുമ്പിലെത്തിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഈ കറണ്ടൊന്ന് എത്തിച്ച് തരണം. അത് ആണ് ഞങ്ങളുടെ ആഗ്രഹം.